ആദർശ സമ്മേളനം എന്ന പേരിൽ സമകാലിക ചില വിഷയങ്ങളെ ചർച്ച ചെയ്യുന്നതിന് ഒരു സംഗമം ഇവിടെ നടത്തുകയാണ്. എന്താണ് ഈ സമയത്ത് പ്രത്യേകിച്ചെന്ന് പറയാൻ എന്ന് ചോദിച്ചാൽ, എസ്കെഎസ്എഫ് ഏത് സമയത്തും സമകാലിക വിഷയങ്ങളിൽ ഇടപെട്ട് അതിൻ്റെ നിലപാടുകൾ അറിയിക്കാറുണ്ട്. അത് അതിൻ്റെ ആദർശപരമായ നിലപാടാണ്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിൻ്റെ പശ്ചാത്തലത്തിൽ ചില ഭാഗത്ത് ഉയർന്നു വന്നിട്ടുള്ള ഒരു മത വിഭാഗത്തെ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ അതിൻ്റെ പണ്ഡിത നേതൃത്വത്തെ സാധാരണ ജനങ്ങളുടെ അന്യ സമുദായത്തിൻ്റെ മുമ്പിൽ തെറ്റായി മനസ്സിലാക്കാൻ ഉതകുന്ന വിധത്തിലുള്ള ചില ഇടപെടലുകൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന് ഒന്നുകൂടി ഏറ്റവും വലിയ ധാർമ്മികതയുടെ യാതൊരു മാന്യതയും മാനിക്കാത്ത വിധത്തിലുള്ള ഇടപെടലുകളും ചർച്ചകളും നമ്മുടെ കേരളത്തിൽ കണ്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നതല്ല ഒരു തെരഞ്ഞെടുപ്പിൽ സമസ്തയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അതിനെ ബാധിക്കുന്ന ഒരു ഘടകമല്ല. സമസ്തക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമില്ല. സമസ്തക്കാർക്ക് ഏത് രാഷ്ട്രീയമാകാം എന്നതാണ് നമ്മുടെ പൊതു പോളിസി. രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞാൽ രാഷ്ട്രബോധമില്ല എന്ന് അതിനർത്ഥമില്ല. രാഷ്ട്രത്തെ സംബന്ധിച്ചും രാഷ്ട്ര സമൂഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെ സംബന്ധിച്ചുമുള്ള അറിവും അതിൻ്റെ ബോധവും സമസ്തക്കും സമസ്തക്കാർക്കുമുണ്ട്. പക്ഷെ അത് ഇന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ന സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ ഇന്ന മുന്നണിയെ ഇന്ന പാർട്ടിയെ ഇന്ന ചിഹ്നത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം അല്ലെങ്കിൽ വോട്ട് ചെയ്ത് പരാജയപ്പെടുത്തണം എന്ന് പറയുന്ന നിലപാടല്ല. ഒരു ഇന്ത്യൻ പൗരനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ട അറിവാണ്. ആ അറിവിൽ കഴിഞ്ഞ ഒരു രാഷ്ട്രീയ ഇടപെടൽ അല്ലെങ്കിൽ അതേ സംബന്ധിച്ചുള്ള ചില ബോധവൽക്കരണങ്ങൾക്കപ്പുറത്തൊരു രാഷ്ട്രീയ പക്ഷം ചേരലുകൾ സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിൻ്റെ നിലപാടിൽ അതുണ്ടാവുകയുമില്ല. സുന്നി യുവജന സംഘത്തെ രാഷ്ട്രീയ പാർട്ടിയായി അവതരിപ്പിക്കണമെന്നും അല്ലെങ്കിൽ മുസ്ലിമുകൾക്ക് സുന്നികൾക്ക് പ്രത്യേകമായ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണമെന്നും കോഴിക്കോട് ജില്ലാ എസ് വൈ എസിന്റെ പേരിൽ മുഷാവറയ്ക്ക് ഒരു പ്രമേയം അവതരിപ്പിച്ചുകൊണ്ടുള്ള കത്ത് തന്നതാണ് കാന്തപുരം എത്തി അബൂബക്കർ മുസ്ലിയാർ സമസ്തയിൽ പ്രശ്നം ഉണ്ടാക്കിയതിന്റെ ആദ്യഘട്ടം. സമസ്ത രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റണം അല്ലെങ്കിൽ സുന്നി യുവജന സംഘത്തെ രാഷ്ട്രീയ പാർട്ടിയാക്കി പ്രഖ്യാപിക്കണം അല്ലെങ്കിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണം. അതാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ നാളുകളോളമായി കാന്തപുരവുമായുള്ള അകൽച്ചയുടെ പ്രശ്നത്തിന്റെ തുടക്കം. രാഷ്ട്രീയപരമായി സമസ്തയൊരു പക്ഷം ചേരാത്ത, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നേതൃത്വം നൽകാത്ത നിലപാട് സമസ്ത സ്വീകരിച്ചത് കാന്തപുരം വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ദഹിക്കാതെ വന്നു. അതാവട്ടെ, മുസ്ലിം ലീഗിനെ തകർക്കുകയും മുസ്ലിം ലീഗിനെ എതിർക്കുകയും ചെയ്യുക എന്ന ഒരൊറ്റ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കാന്തപുരം രാഷ്ട്രീയപരമായി സംഘടിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത്. ഇപ്പൊ കുറച്ച് നാളുകൾക്ക് മുമ്പ് കേരള മുസ്ലിം ജമാഅത്ത് എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചു. രാഷ്ട്രീയ ഇടപെടലുകൾ അവർ നടത്തി. നമ്മൾ രാഷ്ട്രീയ പാർട്ടി അല്ല എന്നവർ ആവർത്തിച്ച് പറയുമ്പോഴും അവർ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തി. സത്യത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് എന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പേരിന്റെ മറ്റൊരു പേരാണ്. ലീഗ് എന്നതാണ് ജമാഅത്ത്. മുസ്ലിം ലീഗ് എന്നാൽ മുസ്ലിം ജമാഅത്താണ്. അപ്പൊ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് പോലെയുള്ള പാർട്ടി മുസ്ലിം ജമാഅത്താണ്. അതുപോലെ കേരള കൂടി കൂട്ടിക്കൊടുത്തു എന്ന് മാത്രം. അപ്പൊ കേരള മുസ്ലിം ജമാഅത്ത് എന്ന് പറയുക വഴി നാളിതുവരെ കാന്തപുരം അനുവർത്തിച്ചു വന്ന ആശയത്തിൽ നിന്നുകൊണ്ടുള്ളത് വ്യതിജനനമായിരുന്നു ആ പ്രഖ്യാപനം അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണം. സുന്നി എന്ന പേര് സ്വീകരിക്കാത്ത സമസ്തക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് പകരം സമസ്ത കേരള സുന്നി ജമാഅത്ത് ഉണ്ടാക്കിയവർ. അത്
അഖിലേന്ത്യാ സുന്നി ജമാഅത്ത് ഉണ്ടാക്കിയവർ മർക്കസ് തർബിയത്തുൽ ഇസ്ലാമിയക്ക് പകരമായി മർക്കസ് സുന്നി മർക്കസ് എന്ന പേര് കൊടുത്തവർ. നാടാകെ പള്ളിക്ക് സമാന്തരമായ പള്ളികൾ ഉണ്ടാക്കുമ്പോൾ സുന്നി പള്ളി എന്ന് പേര് കൂട്ടിക്കൊടുക്കുന്നവർ. സുന്നി ഇല്ലാത്തത് കൊണ്ടാണ് ഐഡന്റിറ്റി ഇല്ലാതിരിക്കുന്നത്. മുസ്ലിം എന്ന പേര് പറഞ്ഞാൽ ജമ മുജ അണ്ട നടകോടനാധികൾ സകലതും അതിൽ കടന്നു വരും. അതുകൊണ്ട് സുന്നികളുടെ ഐഡന്റിറ്റി കാത്തുസൂക്ഷിക്കാൻ ആദ്യം സുന്നി എന്ന പേര് വേണം എന്ന് കൊടും വാശി പിടിച്ചുകൊണ്ടാണ് പ്രഖ്യാപിത നയവുമായി ബന്ധപ്പെട്ട് കാന്തപുരം തുടക്കം കുറിച്ചത്. ആ അടിസ്ഥാനത്തിന് സുന്നി എന്ന പേര് സ്വീകരിക്കുക. സുന്നി എന്ന പേരില്ലാതിരുന്നാൽ സുന്നത്തിന് മാത്രം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞ് നാട് മുഴുവനും പെരുമ്പട കൊട്ടി നടന്നവർ മുസ്ലിം ജമാഅത്ത് എന്ന പേരിലേക്ക് മാറ്റപ്പെടാനുണ്ടായ കാരണം. അതുവരെ പറഞ്ഞു വന്നതെല്ലാം തച്ചുകെടുത്തത്തക്ക രൂപത്തിലുള്ള നിലപാടാണ്. കേരളത്തിൽ ബി ജെ പി ശക്തിപ്പെടുന്നു, കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ശക്തിപ്പെടുന്നു. ആ ഭാരതീയ ജനതാ പാർട്ടി ശക്തിപ്പെടുമ്പോൾ അതിനെ തടുക്കാനുള്ള കേരളത്തിലെ രാഷ്ട്രീയ വേദി ഇടതുപക്ഷ പ്രസ്ഥാനമാണ് എന്നൊരു തോന്നൽ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇടയിൽ, പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിങ്ങൾക്കിടയിൽ വ്യാപകമായി വന്നിട്ടുണ്ട്. അതിലെ സത്യാവസ്ഥയിലേക്കോ അതിൻ്റെ തെറ്റായ പ്രചരണത്തിലേക്കോ ഞാൻ കടക്കുന്നില്ല. അങ്ങനൊരു മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. ബി ജെ പിയെ തടുക്കണമെന്നുണ്ടെങ്കിൽ സി പി എം വരണം. സി പി എം ക്ഷയിച്ചാൽ ബി ജെ പി വളരും എന്നൊരു മെസ്സേജ് മുസ്ലിങ്ങളുടെ ഇടയിലൂടെ വ്യാപകമായി തീർന്നു. നിലവിലുള്ള മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഭിന്നിപ്പിച്ചുകൊണ്ടും അതിൽ നിന്നുകൊണ്ട് ആളുകളെ ചോർത്തിയെടുത്തുകൊണ്ടും മുസ്ലിം വെൽഫെയർ സംഘടനകൾ, വെൽഫെയർ പാർട്ടി, എസ് ഡി പി ഐ, പി ഡി പി, ഐ എൻ എൽ എല്ലാം മുസ്ലിം ന്യൂനപക്ഷത്തിൽ നിന്നുകൊണ്ട് ഈ കുടത്തിന്റെ വെള്ളം മുക്കിയെടുത്തവരാണ്. അത് എത്ര കണ്ടുകൊണ്ട് ശക്തിയാകുന്നവോ അത്ര കണ്ടുകൊണ്ട് മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ക്ഷയിപ്പിക്കും. ഭൂരിപക്ഷമിരുന്ന സമൂഹമാകുന്ന ഹൈന്ദവതയിൽ ഹൈന്ദവ ധ്രുവീകരണമുണ്ടാക്കി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പുറമെ ഒരു കാര്യം പറയുകയും അകത്ത് മറ്റൊന്ന് ചെയ്യുന്നു എന്നൊരു പ്രചരണം കേരളത്തിൽ വ്യാപകമായി. മൃദു ഹിന്ദുത്വ സമീപനം വളരെ വ്യക്തമായി വി ഡി സതീശൻ പറഞ്ഞതുപോലെ കോൺഗ്രസ് പരാജയപ്പെടാനുള്ള പ്രധാന കാരണം മൃദു ഹിന്ദുത്വ സമീപനമാണ്. വർഗീയതയെ തടുക്കാൻ, ആർ എസ് എസിനെ തടുക്കാൻ കോൺഗ്രസിന് പ്രത്യേകിച്ചൊന്നും കൊടുക്കാൻ ഇല്ലാത്ത വിധത്തിലുള്ള ഭൂരിപക്ഷത്തെ പ്രേരിപ്പിക്കാവുന്ന സമീപനമുണ്ടായി. അതോടൊപ്പം തന്നെ മതേതര സംഘടനകളായി രംഗത്ത് വരുന്നവർ മതേതരത്വം ഓവറായി പ്രഖ്യാപിക്കുകയും മുസ്ലിം ഐഡന്റിറ്റിയെ പറ്റി പറയാനും ചോദിക്കാനും ആളില്ലാത്ത അവസ്ഥയിലേക്ക് പോയി. എത്രത്തോളം എന്ന് വെച്ചാൽ അറബി സർവകലാശാല പറയുമ്പോഴേക്കും വർഗീയത വന്നു പോകും എന്ന് മനസ്സിലാക്കി പറയേണ്ടവർ പറയേണ്ട സമയത്ത് പറയാൻ കഴിഞ്ഞില്ല. ഒരു ഹൃദയം തുറന്ന പോസ്റ്റ്മോർട്ടത്തിന് നമ്മൾ വിധേയമാകണം. സി എച്ച് എം കൊണ്ട് ഒരുപാട് ബഹുദൂരം അകന്നു പോകുന്നുവോ എന്ന് ഭയം. അറബി സർവകലാശാലയ്ക്ക് വേണ്ടി പറയുമ്പോഴേക്കും ഹിന്ദുത്വത്തിന്റെ ആർ എസ് എസിന്റെ ഭീഷണി നേരിടുമ്പോ ഹിന്ദുത്വ ഭൂരിപക്ഷം നമ്മളെ വിഴുങ്ങിക്കളയുമോ എന്ന പേടിയിൽ കാരണം കൂടെയുള്ളവർ സംശയത്തോടുകൂടി നിലവിലുള്ള ഭരണത്തെ കണ്ടു. എല്ലാം കൂടി ചേർന്ന സമയത്ത് 5 കൊല്ലം നന്നായി ഭരിച്ച ഒരു ഗവൺമെന്റിന് പ്രതിപക്ഷം പിടിക്കേണ്ടി വന്നു. മേന്മയില്ലെന്നോ ഗുണനിലവാരമില്ലെന്നോ റോഡും പാലവും തോടുമൊക്കെ ഉണ്ടാക്കുന്നില്ലെന്നോ ഒന്നും അഭിപ്രായമില്ല. എല്ലാവരും അതിനെ സ്വാധീനിക്കുന്നതാണ്. ചരിത്രത്തിൽ ഇന്നവരെ മദ്യത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തത് ഈ കഴിഞ്ഞ 5 വർഷത്തെ യു ഡി എഫ് ഗവൺമെന്റാണ്. വികസനവും റോഡും
കാരണം ആ വിധത്തിലുള്ള വികസനം നമ്മുടെ കേരളത്തിൽ ആർക്കും അതിനൊക്കെ തർക്കിക്കാൻ കഴിയില്ല. ആ വിധത്തിലുള്ള വികസനം നമ്മുടെ കേരളത്തിലുണ്ട്. എം എൽ എമാർക്ക് പൊതുഫണ്ടുണ്ട്, എം എൽ എമാർക്ക് സ്വയം ഫണ്ട് കണ്ടെത്താവുന്ന സ്വാതന്ത്ര്യമുണ്ട്, ക്രിയാത്മകമായി സകല എം എൽ എമാരും ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എം എൽ എമാരും മന്ത്രിമാരും ഒക്കെ വിപ്ലവാത്മകമായ റോഡും പാലവും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് വികസനം അതിന്റെ മൂർദ്ധന്യതയിലെത്തിയിട്ടുണ്ട്. പക്ഷെ വികസനമല്ല കേരളത്തിന്റെ മെന്റാലിറ്റി. കേരള ജനത ഓരോ ഇഷ്യൂസിനെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ളവരാണ്. ഇന്നലെ എന്തായിരുന്നോ അതാണ് ഇന്ന് പ്രതിഫലിപ്പിക്കുക. അത് മനുഷ്യന്റെ ബലഹീനതയാണ്. ആ ബലഹീനതയിൽ നിന്നുകൊണ്ട് പലരും മുതലെടുക്കുന്നു എന്നതാണ് സത്യാവസ്ഥ. ഇത് ബന്ധിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ അറിയേണ്ടത്, മുസ്ലിം സമുദായത്തിൽ റോഡും പാലവും ഉണ്ടാക്കാൻ, തോടുണ്ടാക്കാൻ, ആശുപത്രികൾ ഉണ്ടാക്കാൻ വേറെ മതേതര പാർട്ടികളുണ്ട്. നേരെ മറിച്ച് അറബി സർവകലാശാല പോലെയുള്ള, അതേപോലെ തന്നെ മുസ്ലിം സമുദായത്തിന്റെ അഭിമാനകരമായ കാര്യത്തിന് ചോദിച്ചു വാങ്ങേണ്ടവർ ചോദിച്ചു വാങ്ങേണ്ട സമയത്ത് ഇടപെടലുകൾ നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെന്തിന്നു എന്നൊരു ചോദ്യം ന്യൂനപക്ഷ സമൂഹത്തിനുള്ളിൽ ഉയർന്നതാവുന്ന വിധത്തിലുള്ള പ്രചണ്ഡമായ പ്രചരണത്തിന് മറുപക്ഷം കൂട്ടുകൂട്ടി അതവൻ ഫലം കാണുകയും ചെയ്തു. ഫലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ തടുക്കാൻ, ന്യൂനപക്ഷത്തിന്റെ രക്ഷക്കെത്താൻ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിക്ക് ക്രിയാത്മകമായി കഴിയില്ല എന്ന തോന്നലുളവാക്കത്തക്ക വിധത്തിൽ കൊണ്ടും കൊടുത്തും ചോരക്ക് ചോരയും കൊലക്ക് കൊലയും കൊടുക്കുന്നവരാണ് ഇവിടുത്തെ ഫാസിസത്തെ തടുക്കാൻ കഴിയുക എന്ന ധാരണ മുസ്ലിം സമൂഹത്തിൽ രൂഢമൂലമാവുകയും പറയേണ്ട ഇടപെടലുകളും മുസ്ലിം ഐഡന്റിറ്റിയെ കണ്ടുസൂക്ഷിക്കേണ്ടവർ മതേതരത്വം ഞങ്ങളിൽ ഇല്ലാതെയായി പോകുമോ, ഭൂരിപക്ഷ വർഗീയത ഞങ്ങളെ വർഗീയവാദികൾ എന്ന് പറഞ്ഞേക്കുമോ എന്ന ധാരണയുടെയും അടിസ്ഥാനത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റി വേണ്ട വിധത്തിൽ ഇടപെട്ടില്ല എന്നതാണ് സത്യാവസ്ഥ. പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇടതുപക്ഷത്തേക്കുള്ള ഒരു മാറ്റം, ഇടതുപക്ഷത്തേക്കുള്ള ഒരു മാറ്റം, സത്യത്തിൽ ഫാസിസത്തെ ഉണ്ടാക്കുന്നത് ഇടതുപക്ഷമാണെന്ന് ആർക്കും അറിയാം. ഇടപെടുന്ന സമയത്ത് ബി ജെ പി ചെയ്യേണ്ട പണി ഞാൻ തങ്ങൾ തന്നെ ചെയ്തോളാമെന്ന് പറഞ്ഞുകൊണ്ട് നാടാവൃത്ത മുസ്ലിം പള്ളി തല്ലിപ്പൊളിക്കുകയും ഫാസിസം വേണ്ട, കമ്മ്യൂണിസം തന്നെ ഫാസിസമായാൽ മതി എന്ന വിധത്തിൽ താമരക്കപ്പുറത്ത് അരിവാൾ വെച്ചുകൊണ്ടുള്ള വെട്ടുവീറ്റലുകൾ നാടാപുരത്തിന്റെ മേഖലകളിൽ കാണുന്നു എന്നതും ഒരുപക്ഷെ നമ്മുടെ സമൂഹം അറിയുന്നില്ല. തൂണേരി സംഭവം ഇലക്ഷന്റെ ഒരാഴ്ച മുമ്പായിരുന്നെങ്കിൽ ചിത്രം മറ്റൊന്നായത്. അവ തലേനാളത്തേതാണ് പിറ്റേനാളത്തെ ബാലറ്റ് പറ്റിയിൽ മുസ്ലിം സമൂഹത്തിന്റെ ഒരു ബലഹീനത എന്ന് പറഞ്ഞേക്കാം ആ രൂപത്തിലേക്ക് പോകുന്നത്. ആ വിധം ഞാൻ ഭരിച്ച ഗവൺമെന്റിനെ വളരെയധികം അതിന്റെ നന്മയെ കാണും പോലെ തന്നെ അവർക്കുണ്ടായിട്ടുള്ള അപജയത്തെ ഒരു പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാകുമ്പോൾ അതിശക്തമായി വിമർശിക്കുക തന്നെ ചെയ്യുന്നു എന്ന പോലെ മുസ്ലിം കമ്മ്യൂണിറ്റി വൈകാരികത കടിമപ്പെട്ടുകൊണ്ട് അവന്റെ ബോട്ട് ചെലവഴിക്കുന്നു എന്നതിന് സ്വയം വിമർശനത്തിനൊരു വേണ്ടിയിരിക്കുകയും കൂടിയാണ്. അതിരിക്കട്ടെ, അതൊരു ഭാഗത്ത് നടക്കട്ടെ. തെരഞ്ഞെടുപ്പുകൾ വരുന്ന സന്ദർഭത്തിൽ മതസംഘടനകൾ എന്ത് നിലപാട്? വെള്ളാപ്പള്ളി നടേശനും കാന്തപുരം മേപ്പിംഗ് നമുക്ക് മുസ്ലിയാർക്കും എന്ത് നിലപാട്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ബാങ്കുള്ള മുസ്ലിം സമുദായം സമസ്ത കേരള ജമീയത്തുൽ ഉലമയാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. കേവലം കാന്തപുരം പോലും സമ്മതിക്കുന്ന കാര്യമാണ്. അവരുടെ ഇടയിൽ പോലും സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ശക്തി അവർ തന്നെ ബോധ്യപ്പെട്ട കാര്യമാണ്. ബഹുമാനപ്പെട്ട കൂട്ടമല ടി എം പാപ്പ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട അമിത് വേസി, മുസ്തഫ മാസ്റ്റർ, മൊഹിട്ട് മാസ്റ്റർ, ബാലത്തായ് മൊയ്തുവാജി തുടങ്ങിയ നമ്മുടെ മഹാന്മാരായ ആലിമീയ നേതാക്കൾ നമ്മുടെ വീടിലേക്ക് വരുന്നുണ്ട്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. കുറച്ചൊന്ന് ഫ്രണ്ടിലേക്കിരുന്ന് ഈ ഗ്യാപ്പൊക്കെ നികത്തിയിട്ട് വീട്ടിലുള്ളവർക്ക് വരുമ്പോ കയറാം. എന്റെ നിർത്തി കഴിഞ്ഞു രണ്ടിൻ്റെ തീർത്ത് ആയിക്കോട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു തന്ന വിഷയം ഒന്ന് ഫുൾ സ്റ്റോപ്പിൽ നിന്നിട്ട് തടി തെച്ചിലാക്കും. പക്ഷെ മതപണ്ഡിതന്മാർക്കും മതസംഘടനകൾക്കും തെരഞ്ഞെടുപ്പിൽ എന്ത് റോള്? പള്ളിണ്ടാക്കേണ്ടവർ പള്ളിണ്ടാക്കണം, മതം പറയേണ്ടവർ മതം പറയണം, ദീൻ ഉണ്ടാക്കേണ്ടവർ ദീൻ ഉണ്ടാക്കണം.
ബഹുമാനപ്പെട്ട ശ്രീ ഹൈദരലി ശിഹാബ് തങ്ങൾ ഒരു സംഘടനയുടെ മതാധ്യക്ഷനാണ്, മറ്റൊരു രാഷ്ട്രീയ സംഘടനയുടെ രാഷ്ട്രീയ അധ്യക്ഷനാണ്. ഒരു രാഷ്ട്രീയ വേദിയിലും ബഹുമാനപ്പെട്ട തങ്ങൾ ആ വേദിയിൽ വെച്ചുകൊണ്ട് മുസ്ലിം ലീഗിനെ വിജയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. ഒരു മുസ്ലിം ലീഗിന്റെ യോഗത്തിലും പങ്കെടുത്തുകൊണ്ട് ഖുതുബ അറബി ഭാഷയിൽ തന്നെ ആകണമെന്ന് പ്രബന്ധം അവതരിപ്പിക്കണമെന്ന് മുസ്ലിം ലീഗിന്റെ യോഗത്തിൽ ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പൊ തങ്ങൾ രണ്ടിന്റെയും നേതാവായിരുന്നിട്ട് പോലും കൂട്ടിക്കുഴക്കാതെ വ്യക്തമായ അജണ്ടയോടെ മുന്നോട്ട് പോകുന്നു. സമസ്ത കേരള ജമീയത്തുലമ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് രാഷ്ട്രബോധമുണ്ടെങ്കിലും രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളുടെ സമയത്ത് ഇടപെട്ടിട്ടില്ല. ഇന്നവരെ ശിഖുല ശംസുലമയുടെ കാലഘട്ടത്തിലാണ് സകലമാന അണ്ടരടകോടാദികൾ ശരീരത്തിനെതിരെ അനുവിശിയത്. പച്ചക്ക് ബാബരി മസ്ജിദ് തല്ലിപ്പൊളിച്ച കാലം കഴിഞ്ഞു. സൽമാൻ റഷ്ദി ദി സാത്തലിക് ബേസിസ് എന്ന പുസ്തകത്തിലൂടെ പ്രവാചകനെ നിയമിച്ചുകൊണ്ട് പുസ്തകം എഴുതി. നമ്മുടെ ജീവനില്ലാത്ത മതമില്ലാത്ത ജീവൻ എന്ന പുസ്തകം ഗവൺമെന്റ് കൊണ്ടുവന്നു. ആ സമയത്തൊക്കെ ആ സമയത്ത് ഭരിക്കുന്ന ഗവൺമെന്റിനോട് സമസ്തയോ സമസ്തയുടെ കീഴ്ഘടകങ്ങളോ പ്രതിഷേധിച്ചിട്ടുണ്ട്, സമരം നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് പൊക്കി പിടിച്ചിട്ട് ഒരു തെരഞ്ഞെടുപ്പിലും ഇന്ന മുന്നണിയെ അതിന്റെ പേരിൽ തോൽപ്പിക്കണം എന്ന് സമസ്ത പറഞ്ഞിട്ടില്ല. ഭരിക്കുന്ന ഗവൺമെന്റ് UDF ആയാലും LDF ആയാലും BJP ആയാലും കോൺഗ്രസ് ആയാലും ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകൾ എവിടെയൊക്കെ ഉണ്ടോ അപ്പോഴൊക്കെ സമസ്ത പ്രതിഷേധിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ ഒരു തെരഞ്ഞെടുപ്പിനെ പോലും അഭിമുഖീകരിക്കുന്ന സമയത്ത് ഇന്നാക്ക് വോട്ട് ചെയ്യണം, ഇന്നാക്ക് വോട്ട് ചെയ്യരുത് സമസ്ത പറഞ്ഞിട്ടില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ കാന്തപുരം APR അബൂക്കർ മുസ്ലിയാർക്ക് അയാളുടെ ചില നിലപാടുകളോട് യോജിക്കാത്ത ഗവൺമെന്റാണ്, അതുകൊണ്ട് ആ ഗവൺമെന്റിനെ പരാജയപ്പെടുത്താൻ ഈ മുന്നണിയെ വിജയിപ്പിക്കണം എന്ന് അയാൾക്ക് പറയാമെന്ന് വാദത്തിന് വേണ്ടി സമ്മതിക്കാം. അതായത് രാഷ്ട്രീയം ഞങ്ങൾ ഉണ്ടാക്കിയത് അതിനാണ് പറഞ്ഞാൽ മതി. പക്ഷെ അതൊന്നും അല്ലാതെ ഒരു സ്ഥാനാർത്ഥി ഒരു വിധത്തിൽ പോലും ബന്ധമില്ലാത്ത ഒരു കൊലപാതകം ഒരു മനുഷ്യന്റെ പേരിൽ വെച്ച് കെട്ടിയിട്ട് അയാളെ പരാജയപ്പെടുത്താൻ നാടാകെ കുത്തുവീയത്ത് നടത്തുക, നാടാകെ നാരീപ്രസരാത്ത് നടത്തുക, നാടാകെ ദുആശരസ് സംഘടിപ്പിക്കുക, ഒമ്പത് പോകുന്ന സംഘത്തോട് ദുആ ചെയ്യിപ്പിക്കുക, എന്നിട്ട് മാനം കാക്കനെ റബ്ബെ, ശേഹുനായുടെ മാനം കെടുത്തരുടെ റബ്ബെ എന്ന് നാടാകെ ദുആ ചെയ്ത് വാട്സപ്പിൽ പ്രകടിപ്പിക്കുക എന്ന വൃത്തികെട്ട നിലപാട് സ്വീകരിച്ചപ്പോൾ SKSFനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു നിരപരാധി വേട്ടയാടപ്പെട്ടുകൂടാ എന്ന നിലയിൽ അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. അതൊരു സംഘടനാ പക്ഷം ചേരലോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ പക്ഷം ചേരലോ അല്ല. അദ്ദേഹം കൊലപാതകിയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കൊലപാതകവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഓരോ വീട്ടിൽ കയറി നമ്മുടെ പ്രവർത്തകന്മാർ ക്യാമ്പയിൻ ചെയ്തു. അതനുസരിച്ചുകൊണ്ട് ആ ഫലം കാണുക തന്നെ ചെയ്തു. 139 മണ്ഡലത്തിൽ നമ്മൾ ഇടപെട്ടിട്ടില്ല. ഒരു മണ്ഡലത്തിൽ കുപ്രചരണങ്ങളെ പൂത്തെറിഞ്ഞുകൊണ്ട് സത്യത്തെ ഉയർത്തി കാണിച്ചുകൊണ്ട് നമ്മൾ ക്യാമ്പയിൻ ചെയ്തു, അതിന്റെ ഫലം കണ്ടു. അതാണ് കഴിഞ്ഞ മണ്ണാർക്കാട് തെരഞ്ഞെടുപ്പ്. ബാക്കി കാര്യങ്ങൾ വഴിയേ ജോലി നിർവഹിക്കണം. കാരണം രാഷ്ട്രീയ പാർട്ടിക്കാർ രാഷ്ട്രീയപരമായി ഇറങ്ങുമ്പോൾ മതപണ്ഡിതന്മാർ അവരുടെ നിലപാടുകൾ കൊണ്ട് മാറി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വന്നാൽ ആരെ വിജയിപ്പിക്കണം ആരെ പരാജയപ്പെടുത്തണം എന്ന നിലപാടിലേക്ക് വന്നാൽ മതം അതിന്റെ തനിമ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉടമാക്കൾ ആ കാര്യം നിർവഹിച്ചിട്ടുള്ളത്. അതിന്റെ പുറമെ മണ്ണാർക്കാട് തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി ഉണ്ടായിട്ടുള്ള ഒരു ധാരണ കുത്തുബിയത്ത് ഓടിയാൽ ഫലം കാണില്ല എന്ന ഒരു പ്രചരണം, നാരീപ്രസനാഥിന് ഫലമില്ല എന്നൊരു പ്രചരണം, വിദേശ സംഘടനകളാവട്ടെ അവരുടെ ഫേസ്ബുക്കിൽ വാട്സപ്പിലുമൊക്കെ അത് വേണ്ട വിധത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്യാം. നാരീപ്രസനാഥ് ഫലമുള്ള ആമാദുകൾപ്പെട്ട ഒരു അമലാണ്. കുത്തുബിയത്തിന് ഫലമുണ്ട്, നേർച്ചയാക്കിയാൽ ഫലമുണ്ട്, അതൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ അകക്കാമ്പാണ്. പക്ഷെ അത് ചെല്ലേണ്ടവർ ചെല്ലണം, അല്ലെങ്കിൽ നിയ്യത്ത് നന്നാവണം. ഒരാളെ തോൽപ്പിക്കാൻ ഒരാളെ പരാജയപ്പെടുത്താൻ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടാവില്ല ഈ വിധത്തിലുള്ള പ്രചരണം. ഇപ്പൊ എല്ലാവരും കഴിഞ്ഞു ഉസ്താദ് ഇവിടെ പറഞ്ഞല്ലോ ആര്യാട മുഹമ്മദ് പോലും കൈയൊടിഞ്ഞു എന്ന് പറയുമ്പോഴേക്കും സംഗതി എവിടെത്തണം? ആര്യാട മുഹമ്മദിന്റെ മകൻ പരാജയപ്പെട്ടതോടുകൂടി ആര്യാട മുഹമ്മദ് സംഗതി തിരിഞ്ഞു, ഇബ്രാഹിം കുഞ്ഞിന് സംഗതി മനസ്സിലായി, മംഗലാകുഴി അലിക്ക് സംഗതി മനസ്സിലായി, അവരൊക്കെ അവരുടെ സ്വകാര്യ വർത്തമാനങ്ങളിലും ബന്ധപ്പെട്ടവരുടെ മൊക്കെ തുറന്ന് പറയാൻ തയ്യാറാകുന്നു. വരും നാളുകളിൽ വേദികൾ കിട്ടിയാൽ അവർ തുറന്ന് പറയും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. കാന്തപുരത്തിന്റെ തനി കാപ്പിട്ടിയും എല്ലാ MLA സ്ഥാനാർത്ഥികളും വിളിച്ചിട്ട് കാന്തപുരത്തിന്റെ പ്രഖ്യാപനമാണ്, 140 മണ്ഡലത്തിൽ 139 മണ്ഡലത്തിൽ ഞങ്ങൾ LDFന്റെ കൂടെയാണ്, ഒരു മണ്ഡലത്തിൽ മാത്രം UDFന്റെ കൂടെയാണ്, അതുങ്ങളാണ്.
അത് 140 യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ വിളിച്ചു പറയാം. എല്ലാവരോടും പറഞ്ഞു നമുക്ക് ബന്ധപ്പെട്ട ഒരുവിധം സ്ഥാനാർത്ഥികളൊക്കെ സംസാരിക്കാൻ കഴിയുന്ന ആളുകളൊക്കെ സംസാരിച്ചവരൊക്കെ പറഞ്ഞു സംഗതി ശരിയാണ്. തെരഞ്ഞെടുപ്പിന്റെ രണ്ടു ദിവസം മുമ്പ് 139 ഞങ്ങൾ എൽ ഡി എഫിന്റെ പക്ഷത്താണ്, ഒരു മണ്ഡലം മാത്രം നിങ്ങൾക്കാണ്, അത് ഈ മണ്ഡലമാണ് എന്നെല്ലാ മണ്ഡലത്തിലും. ആ വിധത്തിൽ അയാൾ നാടകം കളിച്ചു. കഴിഞ്ഞ മുമ്പത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് രാഘവൻ വിജയിച്ചപ്പോ രാഘവന്റെ കൗണ്ടിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് കാന്തപുരത്തിന്റെ ഒരു കത്ത്, നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടി ഞങ്ങളുടെ പ്രവർത്തകർ വളരെ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സുന്ദരക്ക് അനുകൂലമായിക്കൊണ്ട് ഇടപെടണം, ഞങ്ങളുടെ വോട്ട് കൊണ്ടാണ് നിങ്ങൾ വിജയിച്ചത്, ഞങ്ങളുടെ പ്രവർത്തകർ സജീവമായി രംഗത്തുണ്ടായിരുന്നു. വയനാജിക്കാണ് കത്ത് കിട്ടിയത്, വയനാജി ഇത് വായിച്ചു. ഇ ടി മുഹമ്മദ് ബഷീറുമായി തൊട്ടടുത്ത സമയത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇ ടി ബഷീർ പറഞ്ഞു എനിക്കും വോട്ടെണ്ണി പുറത്തിറങ്ങിയപ്പോഴേക്ക് അങ്ങനെ കത്ത് കിട്ടി. നോക്കുമ്പോ 41 കത്ത് എഴുതി വെച്ചിട്ടുണ്ട് വിദ്വാൻ. 41 കത്ത് എന്താ, വിജയിക്കുന്ന സ്ഥാനാർത്ഥി ആരാണോ അവരുടേത് കൊടുക്കാം, മറുസ്ഥാനാർത്ഥിയുടേത് കീറിക്കളയാം. അങ്ങനെ യു ഡി എഫ് എൽ ഡി എഫ് എന്ന് എഴുതി വെക്കുന്ന സമയത്ത് 20-20 പിന്നെ ഒന്നാദ്യത, തിരുവനന്തപുരത്ത് ത്രികോണ മത്സരമാണ്, ജാ രാജഗോപാൽ ജയിച്ചാലോ അവിടെ കിടക്കാം. 41 കത്തേരി വെച്ചിട്ടുണ്ട്. ഈ നാടകമാണ് നാല് ഇതുവരെ കാന്തപുരം തുടർന്നിട്ടുള്ളത്, അത് തന്നെയാണ് ഇപ്പോഴും നടന്നിട്ടുള്ളത്. അള്ളാഹുവിന്റെ തൗഫീക്കോടുകൂടി കാന്തപുരത്തിന്റെ ഈ തറ രാഷ്ട്രീയം ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു അവസരം ഒരുക്കിയതാണ്. സമസ്തകൾ ജമീയത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരാക്ഷേപവും തിരുചരിതെരഞ്ഞെടുപ്പ് പറഞ്ഞുകൊണ്ടല്ല കാന്തപുരം ഉണ്ടായത്. പക്ഷെ ഒരു മനുഷ്യനെ സമസ്തക പ്രത്യേകിച്ച് സംശുദ്ധിനെ വിചിപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല. പക്ഷെ ഒരു മനുഷ്യനെ, അയാൾ 5 കൊല്ലം ചെയ്ത വികസനം അവിടെ നിൽക്കട്ടെ, ഒരു തെറ്റും ചെയ്യാത്ത ഒരു പ്രശ്നത്തിന്റെ പേരിൽ അയാൾ വേട്ടയാടുന്നത് മതത്തിന്റെ പേരിലാണെങ്കിൽ അത് അനുവദിക്കാൻ മതത്തിന്റെ പ്രചാരകർക്ക് തൽക്കാലം മനസ്സില്ല എന്നത് കൊണ്ടാണ് അതിനെതിരെ എസ് കെ എസ് എഫ് പ്രൊട്ടക്ഷൻ നിന്നത്. ഞങ്ങൾ അതേ ചെയ്തിട്ടുള്ളൂ. മുസ്ലിം തൊട്ട് സത്യം ചെയ്യിപ്പിക്കുന്നു, സംശുദ്ധിന് വോട്ട് ചെയ്യില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയേണ്ടതല്ലേ ഹക്കിന്റെ ഭാഗത്ത്? ശംസുദ്ദീൻ കലാപകാരിയാണ്, ശംസുദ്ദീൻ കൊലപാതകയാണ്, അതുകൊണ്ട് ശംസുദ്ദീനെ പരാജയപ്പെടുത്തണം എന്ന് വീട് വീടാന്തര കയറി പറയുമ്പോൾ ശംസ് നിരപരാധിയാണ്, ശംസ് കുറ്റം ചെയ്തിട്ടില്ല, ഇതല്ലേ പറയേണ്ടത്? നിങ്ങൾ കോണിക്ക് വോട്ട് ചെയ്യണം, അരിവാളിന് വോട്ട് ചെയ്യരുത് എന്ന് പറയാനല്ല ഞങ്ങൾ പോയത്. ശംസ് നിരപരാധി, അത്ര പിന്നെ വെട്ടയാടരുത്. ശംസ് ചെയ്തൊരു തെറ്റുണ്ട്, അത് തെറ്റാണെങ്കിൽ അത് 1000 തവണ ആവർത്തിക്കേണ്ട തെറ്റാണ്. ഒരു യത്തീംഖാനയിലുള്ള 40 യത്തീം കുട്ടികളെ ഒരു കപട പണ്ഡിതൻ പീഡിപ്പിച്ചപ്പോൾ അതിന് അനുകൂലമായി കൊണ്ട് നിൽക്കണമെന്ന നേതൃത്വ കാന്തപുര വിഭാഗത്തിന്റെ നേതൃത്വത്തിന്റെ നിർദ്ദേശം പച്ചക്ക് ലംഘിച്ചുകൊണ്ട് ഞാനതിനെ കൂട്ടുനിൽക്കില്ല എന്ന് ശംസുദ്ദീൻ വെട്ടി തുറന്നു പറഞ്ഞു. അതിന്റെ പേരിൽ ഒരു കൊലപാതകം ശംസുദ്ദീന്റെ മുന്നിൽ വെച്ച് കിട്ടിയാൽ ആ കൊലപാതകവുമായി യാതൊരു ബന്ധവുമില്ല. ഒരു സ്ഥലത്ത് കൊലപാതകം നടക്കുന്നു, അതിന്റെ പ്രതിക്രിയ എന്നോണം അതിന്റെ പ്രതികൾ രക്ഷപ്പെട്ട് പുറത്തു വന്നപ്പോൾ കൊല്ലപ്പെട്ട മുമ്പത്തെ മാന്യദേഹത്തിന്റെ മക്കൾ സംഘടിച്ചുകൊണ്ട് കുടിപ്പക പോലെ തിരിച്ച് പകരം കൂട്ടുന്നു. ഇതിലെവിടെയാ സുന്നി? ഇതിലെവിടെയാ ലീഗ്? ഇതിലെവിടെയാ സി പി എം? ഇതിലെവിടെയാ മഹലി ജമാഅത്ത്? മദ്രസയുടെ അടുത്ത സംഘർഷമുണ്ടായതെന്നുകൊണ്ട് മഹലി ജമാഅത്തിന് കുറ്റമിടും. കുടിപ്പക കുടുംബ വഴക്ക് അതാണ്. എന്നാൽ അതിന്റെ പേരിൽ 27 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു, 27 പ്രതികളെ 3 മാസം റിമാൻഡ് ചെയ്തു. അവസാനം ഹൈക്കോടതി കൊണ്ടാണ് അവർക്ക് ജാമ്യം കിട്ടിയത്. വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നു, കേസിന്റെ വഴിക്ക് പോകുന്നു, അതിൽ ആരും ഇടപെട്ടിട്ടില്ല, ഇടപെട്ടാലൊട്ടും നടക്കുകയുമില്ല. ശംസുദ്ദീനിൽ നിന്ന് MLA മാത്രമല്ല ആഭ്യന്തരവകുപ്പോ കേരളത്തിലെ ഉമ്മൻചാണ്ടിയോ ഇടപെട്ടാൽ നടക്കുന്നതല്ല, അതിന് കേന്ദ്ര ഗവൺമെന്റിനും ഇടപെടാൻ കഴിയില്ല, അത് കോടതിയിലാണ്. ശംസുദ്ദീൻ എന്തിനാ അത് കുറ്റം ചെയ്തു? ശംസുവിന്റെ മണ്ണാർക്കാട് മണ്ഡലവുമായി യാതൊരു ബന്ധവുമില്ല കൊലപാതകം നടന്ന സ്ഥലത്തിനും അതിന്റെ പ്രതികളും ഉള്ള സ്ഥലത്തിനും ഒരു ബന്ധവുമില്ല. അപ്പൊ ഒരു ബന്ധവുമില്ലാത്തൊരു കുറ്റം ശംസുദ്ദീന്റെ മേൽ വെച്ച് കെട്ടി കാടടച്ച് വെടിവെക്കുന്നു. മായ്ക്കപ്പെടേണ്ട ഒരു ദുരന്തം കുത്തിനീർപ്പിച്ച് ദുരന്തമുണ്ടാക്കി അത് സമൂഹത്തിൽ ലൈവാക്കി നിർത്തുന്നതിന്റെ താല്പര്യം രാഷ്ട്രീയ ദുഷ്ടലാക്കാനുള്ള തിരിച്ചറിവുണ്ടാകണം എന്നാണ് മണ്ണാർക്കാട്ടെ ജനങ്ങളോട് പറഞ്ഞത്. നമ്മൾ ആലോചിച്ച് നോക്കി ഞാൻ അവസാനിപ്പിക്കുകയാണ്. മണ്ണാർക്കാട്ടെ ചരിത്രം ഇന്ന് വരെ പരിശോധിക്കുന്നവർക്കറിയാം, ഒരു തവണ യു ഡി എഫിന് സ്ഥാനാർത്ഥി വിജയിപ്പിച്ചാൽ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി വിജയിപ്പിക്കുന്നത് കേരള പിറവിക്ക് ശേഷം മണ്ണാർക്കാടിന്റെ ചരിത്രമാണ്. മാറ്റേണ്ടായിട്ടില്ല. ഒരു തരംഗത്തിന്റെ കൂടെ നിൽക്കും. എൽ ഡി എഫ് തരംഗമാണ് വരുന്നതെങ്കിൽ ഒരു ഭരണത്തിനെതിരെയുള്ള തരംഗം അതിന്റെ കൂടെ നിന്നിട്ട് അതുവരെ പ്രതിപക്ഷത്തുള്ളവരെ ഭരണപക്ഷത്ത് കൊണ്ടുവരിക എന്ന കേരള ജനതയുടെ പൊതു മെന്റാലിറ്റി അത് അതേപടി സിമ്പിളായി കാണുകയാണ് മണ്ണാർക്കാട്. മണ്ണാർക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ ഇന്ന് വരെ
നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന എം എൽ എയുടെ ഗവൺമെന്റിന് വിരുദ്ധമായി വരാവുന്ന മറ്റൊരു പാർട്ടിയെ തെരഞ്ഞെടുക്കുക എന്നതാണ് മാറി മാറിയ ഇന്ന് വരെ വന്നിട്ടുള്ളൂ. ആ സ്ഥിതിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ബഹുഭൂരിപക്ഷത്തോടെ മണ്ണാർക്കാട് തെരഞ്ഞെടുക്കപ്പെടണം. വികസനമല്ല അതിന് പ്രധാനം. വികസനം മണ്ണാർക്കാട് പ്രിയപ്പെട്ട ശംസു ധാരാളം ഉണ്ടാക്കിക്കൊണ്ട് കുണ്ടിപ്പോയ പാലമുണ്ടാക്കി അതുപോലെ ഒരുപാട് വികസനങ്ങൾ ഉണ്ടാക്കി. പക്ഷെ വികസനത്തിനാണ് വോട്ടെങ്കിൽ 140 ഉമ്മൻചാണ്ടി തിരിച്ചു വരണം. വികസനത്തിന് വോട്ട് കൊടുക്കുന്നെങ്കിൽ, വികസനത്തിനല്ല ശംസുദിന് വോട്ട് കിട്ടിയത്. വികസനം അവിടെ ഒരു വിഷയമേ അല്ല. അതുകൊണ്ട് ശംസുദ്ദീനെതിരെയുള്ള അല്ലെങ്കിൽ യു ഡി എഫിനെതിരെയുള്ള ഇടത് ചുവപ്പിന്റെ തരംഗം സ്വാഭാവികമായും ചരിത്രത്തിന്റെ ആവർത്തനം എന്നോണം മണ്ണാർക്കാട് മാണി വിഷണം. മണ്ണാർക്കാടിന്റെ അപ്പുറത്തുള്ള പട്ടാമ്പി മണ്ഡലം യു ഡി എഫ് നഷ്ടപ്പെട്ടു. മണ്ണാർക്കാടിന് ഇപ്പുറമുള്ള മറ്റൊരു മണ്ഡലം യു ഡി എഫ് നഷ്ടപ്പെട്ടു. മണ്ണാർക്കാടിന്റെ നാലതിരുക്കപ്പുറത്തുള്ള സകല മണ്ഡലങ്ങളും യു ഡി എഫിന് നഷ്ടപ്പെടുമ്പോൾ ചരിത്രത്തിൽ ഇന്ന് അവരെ ഉണ്ടായിട്ടുള്ള ആവർത്തനം എന്നോണം മണ്ണാർക്കാട് നഷ്ടപ്പെടേണ്ടതാണ് എന്നിരിക്കവെ എന്തുകൊണ്ട് മണ്ണാർക്കാട് ചരിത്രത്തിലില്ലാത്ത ബഹുഭൂരിപക്ഷം ശംസുദ്ദീനെ സമ്മാനിച്ചു എന്ന് ചോദിച്ചാൽ അത് കാന്തപുരത്തിന്റെ ഊർവശീശാപം ഉപഹാരം എന്ന പോലെയാണ്. അത് കാന്തപുരമാണ് ശംസുദ്ദീനെ വിജയിപ്പിച്ചത്. വെറും ശംസുദ്ദീനെ കാന്തപുരം വിജയിപ്പിച്ചതല്ല, കാന്തപുരത്തിന്റെ പ്രഖ്യാപനം വെല്ലുവിളിയായി എസ് കെ സഭയിൽ കൊടുത്തു. ഓരോ ബൂത്തിലും പൗപ്പത്തികളുടെ ആളുകളെ നിർത്തിക്കൊണ്ട് നിരപരാധിയെ വേട്ടയാടരുത്ത്, അതേ പറഞ്ഞിട്ടുള്ളൂ. ശംസുദ്ദീൻ നിരപരാധിയാണ്. അതുകൊണ്ട് അതിനടുത്തില്ല അദ്ദേഹത്തെ വേട്ടയാടരുത്. രാഷ്ട്രീയം പറഞ്ഞോളൂ, വികസനം ഇല്ലെങ്കിൽ അതിന്റെ പേരിൽ വോട്ട് ചോദിച്ചോളൂ, നിങ്ങൾക്ക് എന്തുമാകാം. പക്ഷേ കൊലപാതകയല്ലാത്ത ഒരു മനുഷ്യരെ കൊലപാതകയല്ല ചിത്രീകരിച്ച് ഖുർആൻ തൊട്ട് സ്ത്രീകളെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ച് ജനങ്ങളുടെ മുമ്പിൽ സത്യത്തെ മൂടിവെക്കാനുള്ള ശ്രമം ഞങ്ങളുള്ള കാലത്തോളം നടക്കില്ല. അതാണ് എസ് കെ എസ് എഫ് പറഞ്ഞിട്ടുള്ളത്. അത് വിജയം കണ്ടു, അത് വിജയം കണ്ടു, അതേ ഞങ്ങൾ പറയുന്നുള്ളൂ. അപ്പൊ ചില ചോദിക്കും, കാന്തപുരം ഇറങ്ങി വന്ന കൊടുവള്ളി മണ്ഡലം ഉണ്ടല്ലോ, കാന്തപുരം ഇറങ്ങി പ്രവർത്തിച്ച മറ്റു മണ്ഡലങ്ങളുണ്ടല്ലോ, താനൂരൊക്കെ ഉണ്ടല്ലോ, അവിടൊക്കെ ഉണ്ട് മണ്ഡലമുണ്ട്, അവിടൊക്കെ കാന്തപുരം ഇറങ്ങിയിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അവിടെ പോയിട്ടില്ല, ഞങ്ങൾ അവിടെ ഒരു സ്ഥലത്തും പ്രവർത്തിച്ചിട്ടില്ല. എന്താ പ്രവർത്തിച്ചുകൂടായിരുന്നോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇല്ല, രണ്ട് കാരണമാണ്. ഞങ്ങൾ ഒരു സ്ഥലത്തും രാഷ്ട്രീയത്തിൽ ഇറങ്ങി വരാറില്ല, അത് സംസ്ഥയുടെ പോളിസിയല്ല. ഒരു സ്ഥലത്തും ഇറങ്ങി വരാറില്ല. ഞങ്ങൾ ചിലപ്പോൾ ഞങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടാവും, ആ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ അനുകൂലമായിക്കൊണ്ട് ഞങ്ങളെ വ്യക്തിക്ക് കൂട്ടിയും ഇറങ്ങി വരാറില്ല. രണ്ടാമത്തെ കാരണം, നിങ്ങൾ ഇറങ്ങിയാൽ മറുഭാഗം കൂടുതൽ പ്രകോപിതരാകും. അതുപോലെ ദയവച്ചു നിങ്ങൾ ഇറങ്ങല്ലേ. ഇതാണ് കേരളത്തിലുള്ള മിക്ക സ്ഥലത്തും പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ സകല സ്ഥാനാർത്ഥികളും പ്രവർത്തകരോട് പറഞ്ഞത്. എനിക്കറിയാം, മുസ്തഫ മാഷർക്കറിയാം, ഹമീദ് ഫൈസിക്കറിയാം, ഓൽക്കുട്ടി മാഷർക്കറിയാം. ഞങ്ങളുടെ പാർട്ടി ഉള്ളവരാ, ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയമുണ്ട്, ഞങ്ങളുടെ രാഷ്ട്രീയം വിജയിക്കണേ എന്നുള്ള താല്പര്യം ഞങ്ങൾക്കുണ്ടാവും. ഞാൻ മുസ്ലിം ലീഗുകാരനാണ്, മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി വിജയിക്കണമെന്ന താല്പര്യം എനിക്കുണ്ട്. അതുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി ചില ഭാഗങ്ങളിൽ ചൊല്ലുമ്പോഴോ അല്ലെങ്കിൽ ഒന്ന് പ്രവർത്തിച്ച് പാർട്ടി വിജയിപ്പിക്കണമെന്ന് താല്പര്യപ്പെടുമ്പോഴോ ഞങ്ങൾക്കുള്ള വിലക്ക് എന്താ? നിങ്ങൾ ഏറ്റേതായാലും നമുക്ക് തന്നെ, പക്ഷെ നിങ്ങൾ ഇറങ്ങിയാൽ മറുഭാഗം കൂടുതൽ തലക്കെട്ടിറങ്ങും, അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങരുത്. അതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നേതൃത്വത്തിലെ ചില ഭാഗത്തുള്ള നിർദ്ദേശവും. ഞങ്ങൾ ഇറങ്ങിയിട്ട് വേറൊരു ആളുകളെ ധ്രുവീകരണം ഉണ്ടാക്കരുത്, ഞങ്ങളായി ആർക്കും വോട്ട് നഷ്ടപ്പെടണ്ട എന്ന് മനസ്സിലാക്കി ഞങ്ങൾ സൈലന്റായി. ഞങ്ങളൊരു സ്ഥലത്തും പ്രവർത്തിച്ചിട്ടില്ല. ഞങ്ങൾക്കുള്ള നിലപാടുകൾ അതാണ്. അതുകൊണ്ട് നഷ്ടപ്പെട്ടതിന്റെ ശേഷം കാന്തപുരം അവിടെ ശക്തമായി ഇറങ്ങി, നിങ്ങൾ എന്തുകൊണ്ട് ഈ ഭാഗത്ത് ഇറങ്ങില്ല എന്ന ചോദ്യം അപ്രസക്തമാണ്, എന്ന ചോദ്യം അപ്രസക്തമാണ്. ഇറങ്ങേണ്ട സമയത്ത് അവരവരുടെ രാഷ്ട്രീയ വേദികളിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ ധാരാളം എസ് കെ എസ് എഫുകാരാണ്, തൊട്ടുവെച്ച എസ് കെ എസ് എഫുകാർ മുസ്ലിം യൂത്ത് ലീഗിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരാണ്. അവർക്കിറങ്ങി പ്രവർത്തിക്കാമായിരുന്നു, അവരുടെ പാർട്ടി കൊടി വെച്ച് അവരുടെ ചിഹ്നത്തിന് അവർക്ക് അനുകൂലമായി പ്രവർത്തിക്കാമായിരുന്നു. കാന്തപുരത്തെ ഞാനോട് ഞാനും ഇഞ്ചോട് ഇഞ്ചും പൊരുതാമായിരുന്നു. പക്ഷേ അവരെ നിർവീര്യമാക്കിയത് ആരാൻ? കാന്തപുരത്തെ ഭയപ്പെട്ടുകൊണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഈ ഭാഗത്ത് കോഴിക്കോട് ജില്ലയിൽ പുതുപ്പാടിക്കടുത്ത് ഒരു സ്ഥാപനം ഉണ്ടാക്കുന്നത്? എന്റെ പേര് നോളജ് സിറ്റി. നോളജ് സിറ്റി പങ്കെടുക്കാത്ത എം എൽ എമാരില്ല, നോളജ് സിറ്റിയിൽ വരാത്ത മന്ത്രിമാരില്ല. കാടിടയ്ക്ക് ചിഹ്നം പിടിച്ച് കാട്ടാണ് വരുന്ന പോലെ മുഖ്യമന്ത്രി പട മന്ത്രിപ്പട വന്നുകൊണ്ട് ഉത്സവ നാള് പോലെ കഴിഞ്ഞല്ലോ. എന്റെ ഫലം അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു, കവടനാട്യത്തിന്റെ മുടിക്കച്ചവടക്കാരന് പിന്തുണ കൊടുക്കരുത്. ഞങ്ങൾ പറഞ്ഞിരുന്നു വ്യക്തമായി, ഞങ്ങളുടെ വാക്കിന് ഒരു പുല്ല് വില കൽപ്പിച്ചുകൊണ്ടല്ലേ അവിടെ പോയി മാമാങ്കത്തിൽ പങ്കെടുത്തത്. എന്തുണ്ടായി? ആരുടെ ഫലം കിട്ടി? പച്ചയ്ക്ക് എത്തില്ലേ? എന്നിട്ട് അവസാനം ഞങ്ങളാണ് പറയുന്നത്, അവസാനം ഞങ്ങൾ എന്ത് ചെയ്തു എന്നാണ് ചോദിക്കേണ്ടത്. ഞങ്ങൾ അന്നേ പറഞ്ഞു, കാന്തപുരത്തെ നിങ്ങൾ എതിർത്താൽ ജനങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പക്ഷേ കാന്തപുരത്തിന്റെ കയ്യിൽ എന്തോ വോട്ട് ബാങ്ക് ഉണ്ടെന്ന് തെറ്റിദ്ധരിച്ച് അയാളെ
സിപിഎമ്മിന്റെ പിണറായി വിജയൻ ബോഡി വേസ്റ്റ് എന്ന് പറഞ്ഞ് റസൂറുള്ളാൻ ആക്ഷേപിച്ചതല്ല ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഗാന്ധപുരത്തിന്റെ മുടിയെ ബോഡി വേസ്റ്റ് എന്ന് പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞ ആളുകൾ പോലും ഉണ്ടായില്ല. ബഹുമാനപ്പെട്ട സൈനി ഹൈദരി ശിയാബുദ്ധകൾ അത് ചവച്ചുകൊട്ടയിലേക്ക് വലിച്ചെറിയണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ പോലും തങ്ങൾ വിമർശനം നേരിട്ടില്ലേ? വേണ്ടിയിരുന്നോ? കാന്തപുരത്തെ സുബ്രയോളം വട്ടത്തിൽ കണ്ടാൽ വിശ്വസിക്കാൻ പാടില്ല എന്നത് എന്നുള്ള നിലപാടാണ്. കൂടെ നിൽക്കും, കൂടെ കിട്ടും, കൂടെ ചെയ്യും എന്ന് പറഞ്ഞ എല്ലാവർക്കും മന്ത്രം കൊടുക്കും. ഒരൊറ്റ വോട്ടും യു ഡി എഫിന് അനുകൂലമായി കൊണ്ട് കാന്തപുരത്തിന് അത് കിട്ടിയില്ല. എന്നിട്ട് പറയുന്നു നമ്മൾ പ്രവർത്തിച്ചില്ല. ഇല്ല, ഞങ്ങൾ പ്രവർത്തിക്കില്ല, അങ്ങനെ അജണ്ട അതല്ല. പക്ഷേ കാന്തപുരത്തിന്റെ കുപ്രചരങ്ങളെ തടയാമായിരുന്നു, കാന്തപുരത്തിന്റെ നാടകത്തെ ജനം പിച്ച് ചീണ്ടാമായിരുന്നു. തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുള്ള ട്രോൾ അതാണ്. കാന്തപുരത്തിന്റെ കവള നാടകം തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, എന്നും തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും കാന്തപുരത്തിന്റെ കവള നാടകം ജനങ്ങൾ മുമ്പിൽ വിശദീകരിച്ച് കൊടുത്തുകൂടാറില്ല. ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് ചെയ്യാറുണ്ട്. സി എം ഇബ്രാഹിം മത്സരിച്ചപ്പോ ഇവിടുന്ന് സി എം ഇബ്രാഹിമിന്റെ ആളായി രംഗത്ത് വന്നപ്പോ സി എം ഇബ്രാഹിമിന്റെ ആളായ കാന്തപുരം സി എം ഇബ്രാഹിം ഒരു നാളത്തിന്റെ ഇരുപുറങ്ങളാണെന്ന് കോഴിക്കോട്ട് മണ്ഡലത്തിൽ ഞങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഫലം കിട്ടിയവരുണ്ടാവും. കാന്തപുരത്തിന്റെ വലങ്കയെ പ്രവർത്തിച്ചിരുന്ന സാക്ഷാൽ ഹുസൈൻ എന്തത്താണി തെരഞ്ഞെടുപ്പിന് രംഗത്ത് വന്ന സന്ദർഭത്തിൽ അയാൾ കാന്തപുരത്തിന്റെ നേർ പകർപ്പായി രംഗത്ത് വന്നു. വയലത്തൂർ തങ്ങളുടെ മുമ്പിൽ ചെന്നുകൊണ്ട് ഇടി മുഹമ്മദ് ബഷീർ വോട്ട് ചോദിക്കാൻ ചെന്ന സന്ദർഭത്തിൽ വോട്ട് ചോദിക്കൊണ്ടിരിക്കവെ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഗ്ലാസ് നിലത്തേക്ക് വീണ് പൊട്ടി. വയലത്തൂർ തങ്ങൾ പറഞ്ഞത് എന്താ? ഗ്ലാസ് പൊട്ടി, ഈട്ടിയും പൊട്ടും. കറാമത്താൽ, കറാമത്താൽ ഈട്ടിയും പൊട്ടും. സലാത്ത് നഗറിൽ വെച്ചുകൊണ്ട് ബുഖാരി തങ്ങൾ എന്താ പറഞ്ഞത്? ഈട്ടി രണ്ടത്താണി, നിങ്ങൾ എം പി ആയി, ഇനി പാർലമെന്റിലേക്ക് പോയിക്കോ. കറാമത്താൽ 72,000 വോട്ടിന് വിജയിക്കും. അത് സി പി എം പറഞ്ഞാട്ടെ, ഞങ്ങൾക്ക് പരാതിയില്ല. രാഷ്ട്രീയത്തിൽ കാന്തപുരം ഇറങ്ങി വന്നപ്പോ അപ്പോൾ ഞങ്ങളോട് ചില ആളുകൾ പറഞ്ഞു നിങ്ങൾ ഇറങ്ങണം. ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയില്ല, കോടിക്ക് വോട്ട് ചെയ്യാൻ ഇറങ്ങിയില്ല. ഞങ്ങൾ ഇറങ്ങി കാന്തപുരത്തിന്റെ നാടകം പൊളിക്കാൻ, കാന്തപുരത്തിന്റെ നാടകം പൊളിക്കാൻ ഞങ്ങൾ ഇറങ്ങി. 72,000 ഭൂരിപക്ഷത്തിന് രണ്ടത്താണ് വിജയിക്കാൻ പറഞ്ഞ സ്ഥലത്ത് 100,000 അതിനടുത്തുള്ള വോട്ടിന് അവിടെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ജയിച്ചു. ജയിച്ചു. ഞങ്ങൾ എവിടെ ഇടപെട്ടിട്ടുണ്ടോ, ഇടപെടാൻ എവിടെ പറഞ്ഞിട്ടുണ്ടായിട്ടുണ്ടോ, ഏതെല്ലാം കാര്യത്തിലുണ്ടോ കാന്തപുരത്തിന് എതിർക്കണം എന്ന് പറയുന്ന ഇതിൽ ഞങ്ങൾ എതിർത്തെടുത്തോളം ഫലമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും ഞങ്ങൾ പറയുന്നു, തെരഞ്ഞെടുപ്പിന്റെ ഈ തിക്ത ഫലം അനുഭവിച്ച പരാജയത്തിന്റെ ദുഃഖനീരന്റെ മുമ്പിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് പറയട്ടെ, ഈ ചർച്ചയിൽ എസ് കെ എസ് എഫിനെ കുറ്റപ്പെടുത്താനും സുപ്രഭാതത്തിന്റെ പരസ്യത്തെ ആക്ഷേപിക്കാനോ ആണ് മോഹമെങ്കിൽ ഉള്ള കരിമണ്ണും നഷ്ടപ്പെടുന്ന അവസ്ഥ എനിക്ക് വരും. അതുകൊണ്ടൊരു തോറ്റാവട്ടം നടത്തണം. കാന്തപുരത്തിനെതിരെ പൊളി ചെയ്താൽ ആര് മുമ്പോട്ടുണ്ടോ അവരുടെ കൂടെ നിൽക്കാൻ എസ് കെ എസ് എഫ് തയ്യാറാണ്. ആ രൂപത്തിൽ ഞങ്ങൾ ഉണ്ടാവും. അല്ല, കാന്തപുരത്തിൽ ഇനിയും എന്തൊക്കെയോ നാടകമുണ്ട്, ഇനിയും എന്തൊക്കെയോ ജാറുവിദ്യയുണ്ട് എന്ന് മനസ്സിലാക്കി നിൽക്കുകയാണെങ്കിൽ ഉള്ളത് നഷ്ടപ്പെടും. അതുകൊണ്ട് ശംസു നൽകുന്ന പാഠം, ഹുസൈൻ തണ്ടത്താലി നൽകിയ പാഠം, ഹുസൈൻ തണ്ടത്താലി പരാജയപ്പെട്ടുകൊണ്ട് വിപി മുഹമ്മദ് ബഷീർ പൊന്നാൻ നൽകിയ പാഠം ആവർത്തിച്ചു പറയുന്നു. ശംസുദ്ദീൻ മണ്ണാർക്കാട് നൽകിയ വിജയം സത്യത്തിന്റെ കൂടെ നട്ടലി നിവർത്തി ഉജ്ജ്വലമായി നിന്നാൽ വിജയിക്കുക തന്നെ ചെയ്യും. എല്ലാവരും പരാജയപ്പെടേണ്ട ഒരു സ്ഥലത്ത് ഉജ്ജ്വലമായി ചരിത്രത്തിന്റെ വിജയം നേടിയിട്ടുള്ള എല്ലാവിധത്തിലുള്ള കണക്കുകൂട്ടുകളും തെറ്റിയിട്ടുകൊണ്ട് ഒന്നാം ഭൂരിപക്ഷം മണ്ണാർക്കാട് ചരിത്രത്തിൽ സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ അത് സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നതിൽ നട്ടല്ലുണ്ടായതുകൊണ്ടാണ്. ആ നട്ടലിന്റെ ആരൊക്കെ കാണിക്കുന്നുവോ അതിന്റെ മുമ്പിൽ എസ് കെ എസ് എഫ് നീതിയുടെ കൂടെ, സത്യത്തിന്റെ കൂടെ, ഹക്കിന്റെ കൂടെ ഉണ്ടാകും. വാഹൃദാന അലിഹമ്മദ് ഹർബുൽ ആലമീൻ. അസ്സലാമു അലൈക്കും.